രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണം വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ചു. ദേവസ്വം മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. എസ് അജിത് കുമാർ ചേരുകയാണ്. അജിത്, രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? 5-ാം തീയതിയും 6-ാം തീയതിയുമാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത്. ഇത് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ഒരുക്കങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് രാഷ്ട്രപതി ഭവൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം വരും. പ്രധാനമായും ഹെലികോപ്റ്ററിൽ പാണ്ഡ്യത്താവളത്തിൽ ഇറങ്ങുന്നതാണ് അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ലോറിയിൽ പോകാൻ രാഷ്ട്രപതിക്ക് താല്പര്യമില്ല. മറ്റ് ട്രാക്ടറും മറ്റൊക്കെ പോവുക എന്ന് പറയുന്നത് പ്രായോഗികവുമല്ല. അതുകൊണ്ട് പാണ്ഡ്യത്താവളത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങാം എന്ന ഒരു നിർദ്ദേശം പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസം കൊണ്ട്, കാരണം ഇന്ന് 1-ാം തീയതിയാണ്, വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, 3 ദിവസം കൊണ്ട് പൂർണ്ണമായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും നിർണായകമായ ഒരു യോഗമാണ് ഇന്ന്. നേരത്തെ ഈ മകരവിളക്ക് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഒരു യോഗം എന്ന നിലയിലായിരുന്നു ഇത് വിളിച്ചത്. പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശനം വന്നപ്പോൾ ആ യോഗം അത് മാത്രം വിലയിരുത്തുക എന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇത് അടിയന്തരമായി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എവിടെ ഇറങ്ങും എന്നതിനെ സംബന്ധിച്ച് നിലയ്ക്കലാണ് ഇപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ ഹെലികോപ്റ്റർ ഇറങ്ങി വരിക. പക്ഷേ അതിനുശേഷം പിന്നെ രാഷ്ട്രപതിയുടെ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അദ്ദേഹത്തിന് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. ലോറിയിൽ പോകാൻ രാഷ്ട്രപതി താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ പാണ്ഡ്യത്താവളത്തിൽ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുക എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഒരുക്കങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. സജിത് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.